ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മയണൈസിൻ്റെ റെസിപ്പിയാണ് ചില്ലി ഗാർലിക് മയണൈസ് മയണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു നല്ല മയണൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചില്ലി മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മുട്ട വേണം പിന്നെ എടുത്തിട്ടുള്ളത് പാപ്രിക്ക പൗഡർ കളറ് കിട്ടും എരിവ് കുറവാകും അതിന് വേണ്ടിയിട്ടാണ് പാപ്രിക്ക എടുത്തത് മുളക് പൊടി ആയാലും മതിയാവും പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ചെറുനാരങ്ങ ഒരല്ലി വെളുത്തുള്ളി നമുക്കാദ്യം ഈ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിവിടെ ചെറുനാരങ്ങ ഇതുപോലെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട പൊട്ടിച്ച് വയ്ക്കാം അതായത് നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ മഞ്ഞക്കരി നമ്മൾ മയണൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നില്ല മഞ്ഞക്കരി വീഴാതെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വെള്ളം മിക്സിയിലേക്ക് ഒഴിക്കാനായിട്ട് രണ്ട് മുട്ടയുടെയും വെള്ളം നമുക്ക് ഇതുപോലെ എടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പുളി നോക്കിയിട്ട് നമുക്ക് മുഴുവൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കാദ്യം ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം മിക്സിയിൽ നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്നത് പൾസ് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ബട്ടൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലേക്കാണല്ലോ സാധാരണ തിരിക്കുക ലെഫ്റ്റ് ബട്ടണാണ് പൾസ് ഓപ്ഷനായിട്ട് വരിക മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേ ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല മുട്ടയുടെ വെള്ളം ചെറുനാരങ്ങ നീരും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരുന്നത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അവരവരുടെ എരിവനുസരിച്ച് ചേർക്കാം പിന്നെ ഓയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഓയിലിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലേ ആയിട്ടുള്ളൂ നമ്മുടെ കറക്റ്റ് മയണൈസിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ ടീസ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ മയണൈസിൽ ചില്ലി ഗാർലിക് മയണൈസിൽ ഇതും കൂടി ചേർക്കുമ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ബാക്കിയുള്ള ഓയിലും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മയണൈസ് കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചില്ലി ഗാർലിക് മയണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണം അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ